അനുഗ്രഹീതമായ നല്ല ഈ നിമിഷത്തെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. ദൈവികമായ സഹായം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ സന്ദർശനവും ഇടപെടലും ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഒട്ടും തന്നെ കുറയാതെ ഉണ്ടാകട്ടെ. ഈ കൂട്ടായ്മയിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരുന്നു കൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. ദൈവം വലിയ കാര്യങ്ങൾ നമ്മുടെ നടുവിൽ ചെയ്യും. ഓരോ ദിവസവും അവിടുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നും ഒട്ടും തന്നെ അതിൻ്റെ ചൂട് കുറയാതെ നമ്മുടെ പ്രതീക്ഷകളൊന്നും തന്നെ തെറ്റിപ്പോകാത്ത വിധത്തിൽ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്യത്ഭുതമായ കാര്യങ്ങൾ ചെയ്യും എന്ന് ഞാൻ പൂർണ്ണമായും ഉറച്ചിരിക്കുന്നു. അതിനായി നമുക്ക് ഒരുമിച്ച് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം, സമർപ്പിക്കാം. നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടായിരിക്കാം. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഇന്ന് ദൈവകൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് എടുക്കാനായി ആഗ്രഹിക്കുന്ന ദൈവം എനിക്ക് തന്നിരിക്കുന്നത് അങ്ങനത്തെ ഒരു വചനമാണ്. ആ ഒരു ചിന്തയിലേക്ക് നാം ഇന്ന് കടന്നു പോകുമ്പോൾ ആത്മീയമായി വളരാൻ നിങ്ങളിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആത്മീയമായി ഉയരാൻ, അടുത്തൊരു പടി കൂടെ ഉയരാൻ എന്ന് പറഞ്ഞ് നമുക്ക് ഭൗതികമായി അനുഗ്രഹിക്കപ്പെടേണ്ട എന്നല്ല, ഏതളവിലും ഒരു വ്യക്തിക്ക് ബൈബിളിൻ്റെ നിബന്ധനകൾക്കും പരിമിതികൾക്കും അകത്ത് നിന്നുകൊണ്ട് വളരാൻ ദൈവം നമുക്ക് അവകാശം തന്നിട്ടുണ്ട്. ആ അളവ് പരിമിതി എന്താണ് എന്ന് ചോദിച്ചാൽ അതും വിശുദ്ധ ബൈബിൾ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നു. അത് ക്രിസ്തുവിൻ്റെ തലയാണ്. ക്രിസ്തുവിൻ്റെ തലയോളം. അപ്പോൾ അവിടെ ഒരു ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഒരു അളവ്, ഒരു പരിധി അവിടെ വെച്ചിട്ടുണ്ട്. എന്നാൽ ക്രിസ്തുവിൽ വളരുന്ന ഒരു വ്യക്തിക്ക് പരിധികളില്ല. ഒരു വ്യക്തി ക്രിസ്തുവോളം എത്തണം, അത് ഏറ്റവും ഉന്നത നിലയിലുള്ളൊരു വളർച്ചയാകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിശുദ്ധ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ, പഠിക്കുമ്പോൾ അത് ഏറ്റവും ഉന്നതമായ ഒരു വളർച്ച കൈവരിക്കുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും ഉയർന്ന അളവിലുള്ള ഒരു വളർച്ച പ്രാപിക്കുന്ന ഒരു അളവാണ് അല്ലെങ്കിൽ ഒരു അനുഭവമാണ് ക്രിസ്തുവിൻ്റെ തലയോളം എന്ന് പറയുന്നത്. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങളെ, നമ്മെ വളർത്താൻ ആഗ്രഹിക്കുന്ന ദൈവത്തിങ്കിൽ നിന്നുള്ളൊരു സന്ദേശമായിരിക്കും. ഇന്നത്തെ ഈ സന്ദേശം ഓരോരുത്തരുടെ വളർച്ചയെയും മുരടിപ്പിക്കുന്ന അവസ്ഥകളിന്മേൽ ഒരു ദൈവിക ജയം പകരുന്ന ഒരു സന്ദേശമായിരിക്കും. ഇന്നത്തെ ഈ സന്ദേശം എല്ലാ വളർച്ചയെ തടയുന്ന ദുർശക്തികളെയും തകർക്കുന്ന ഒരു സന്ദേശമായിരിക്കും. ഇന്നത്തെ ഈ സന്ദേശം വളരാൻ ആഗ്രഹിക്കുന്ന എല്ലാ പേരെയും സ്വർഗം സഹായിക്കുന്ന ഒരു സന്ദേശമായിരിക്കും. അതിന് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടം കൊടുത്തു തുടങ്ങുക. ദൈവത്തിൻ്റെ വചനത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടം കൊടുത്തു തുടങ്ങുക. ദൈവിക കൃപയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇടം കൊടുത്തു തുടങ്ങുക. അവിടുന്ന് നമ്മെ വളർത്താൻ ആഗ്രഹിക്കുന്ന, തളർത്താനല്ല വളർത്താൻ ആഗ്രഹിക്കുന്ന ദൈവമാകുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 8-10 വരെയുള്ള വാക്യത്തിൽ വളരെ മനോഹരമായ രണ്ട് വാക്യങ്ങൾ കാണാനായിട്ട് കഴിയും. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ, അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ഈ തിരുവെഴുത്ത്, ഈ 34-ാമത്തെ സങ്കീർത്തനം നോക്കാതെ തന്നെ വായിക്കാനും പറയാനും അറിയാവുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. എന്നാൽ ഇതിനകത്ത് കിടക്കുന്ന, ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആത്മീയ സത്യങ്ങൾ നമുക്ക് കേവലം ഒരു ദാവീദിൻ്റെ പേര് പറഞ്ഞോ അബിമേലക്കിൻ്റെ പേര് പറഞ്ഞോ ഒന്നും
എങ്ങനെയെങ്കിലും നമുക്കൊരു സംക്ഷിപ്ത രൂപമാക്കി കൊണ്ടു തരാൻ പറ്റുന്ന ഒരർത്ഥമല്ല. അതിവിശാലമാകുന്ന ഒരാത്മീയ സത്യവും ആത്മീയ മൂല്യവും വായിച്ച വാക്യം വചനം അർഹിക്കുന്നു. ഈ വചനത്തിൻ്റെ മൂല്യം ഞാൻ മനസ്സിലാക്കുന്നതിൻ്റെ ആഴങ്ങളിലാണ് ഈ വചനത്തിൻ്റെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുക. കേവലം ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒന്നിനും പുറമുണ്ടാകുകയില്ല, മുട്ടുണ്ടാകുകയില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥനയ്ക്കകത്ത് വാക്യങ്ങളെ കോർത്തിണക്കി നമുക്ക് ആമേൻ പറയാം. എന്നാൽ ആരാണ് വിശന്നിരിക്കുന്നവൻ, ആരാണ് വിശന്നിരിക്കാത്തവൻ, ആരാണ് കാത്തിരിക്കുന്നവൻ, ആരാണ് കാത്തിരിക്കേണ്ടവൻ, ആരോടാണ് ആശ്രയിക്കുന്നത്, ആശ്രയിക്കുന്നവൻ്റെ നന്മയെന്ന്, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇതിനപ്പുറമായും നമുക്ക് ഈ വാക്യത്തിനകത്ത് നിന്ന് ഗ്രഹിച്ചെടുക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ തരട്ടെ. വായിച്ച വാക്യം ദാവീദിൻ്റെ സങ്കീർത്തനം തന്നെയാണ്, ഇതൊരു വിടുതൽ സങ്കീർത്തനം തന്നെയാണ്. അധികമൊന്നും ആ പശ്ചാത്തലത്തിലൂടെ ഞാൻ പോകുന്നില്ല. ഒരു വാക്ക് മാത്രം ഞാൻ പറയട്ടെ. ദാവീദ് രക്ഷയ്ക്ക് വേണ്ടി ബുദ്ധിഭ്രമം നടിച്ചതിനു ശേഷം അതിനാൽ തനിക്കുണ്ടായ വിടുതലുകളെക്കുറിച്ചും മറ്റുമാണ് താൻ ഇവിടെ രേഖപ്പെടുത്തി വെച്ചേക്കുന്നത്. അവിടെ കൊണ്ട് ഞാൻ അങ്ങ് നിർത്തുകയാണ്. ഞാൻ മോർണിംഗ് മെസ്സേജിലൊക്കെ ഈ സന്ദേശം ഞാൻ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഒത്തിരി ഞാൻ അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. പക്ഷെ വാക്യം, ഈ വേർഡ് എന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വേർഡാണ്. ഈ വചനം, ഈ വചനത്തിൻ്റെ ആത്മീയ സത്യങ്ങൾ എനിക്ക് ചിലത് തുറന്നു തരുന്ന വചനമാണ്. ഈ വേർഡിനകത്ത് കിടക്കുന്ന ആത്മീയ സത്യങ്ങൾ എന്നെ ഇരുട്ടിൻ്റെ അകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരുന്ന സന്ദേശമാണ്. സഹോദരി, നിനക്ക് അന്ധകാരത്തിനകത്ത് നിന്ന് പുറത്തു വരണമെങ്കിൽ ഈ വേർഡ് ധാരാളമാണ്. നിനക്ക് പരാജയത്തിനകത്ത് നിന്ന് പുറത്തു വരണമെങ്കിൽ ഈ വേർഡ് ധാരാളമാണ്. നിങ്ങൾക്ക് ആത്മീയമായി ഒന്ന് ഫലം കായ്ക്കണമെങ്കിൽ ഈ വേർഡ് ധാരാളമാണ്. നിങ്ങൾക്ക് ദൈവകൃപ ഏറ്റെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വേർഡ് ധാരാളമാണ്. നിങ്ങൾക്കൊരു വിലയുണ്ടാകണമെങ്കിൽ ഈ വേർഡ് ധാരാളമാണ്. നിങ്ങൾക്ക് പൈശാചിക ശക്തികളിൽ നിന്ന് വിടുതൽ വേണമെങ്കിൽ ഈ വേർഡ് ധാരാളമാണ്. വാ സഖ മഹാശഠേലെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, വളരാൻ ആഗ്രഹിക്കുന്നവൻ വേദപുസ്തകത്തിൻ്റെ ലളിതമായ സത്യസന്ധതകളെയും ലളിതമായ സത്യാവസ്ഥകളെയും ആവിഷ്കരിച്ചിട്ടുള്ള മർമ്മസത്യങ്ങളെയും മനസ്സിലാക്കുന്ന ഒരുവന് വളരുവാൻ ഇന്നത്തെ ഈ സന്ദേശം അവനെ സഹായിക്കും. ഗ്ലോറി. തിരുവെഴുത്ത് പറയുന്ന എന്താണ്? വായിക്കട്ടെ, 34:8. യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയുക, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഒന്നാമത്തെ വേർഡ് ഞാൻ പറയുന്നു, നിങ്ങൾ ഭാഗ്യം കെട്ടവർ അല്ല, നിങ്ങൾ നിർഭാഗ്യവാന്മാർ അല്ല, നിങ്ങൾ ഭാഗ്യം തുണയ്ക്കാത്തവർ അല്ല, നിങ്ങൾ ഭാഗ്യമില്ലാത്തവർ അല്ല. ഏറെയും പ്രാവശ്യം രക്ഷയിലേക്ക് വരുന്നതിന് മുന്നെയും യേശുവിനെ അറിഞ്ഞിട്ടും വേണ്ടവണ്ണം അറിയാതെ ഒരു സാധാരണ ഒരു ഓർഡിനറിയിലും ഓർഡിനറി ലെവലിലുള്ള ഒരു ഒരു സ്റ്റാർട്ടർ എന്നുള്ളൊരു നിലയിൽ നിൽക്കുന്ന അവസ്ഥയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള വാക്കാണ് ഏറ്റവും കൂടുതൽ ശപിക്കപ്പെട്ടവർക്കുള്ള ഒരു കൂട്ടമാണ്, ഏറ്റവും കൂടുതൽ ശപിക്കപ്പെട്ടവരുള്ള കൂട്ടമാണ് ക്രിസ്ത്യാനികൾ, യേശുവിനെ അറിയുന്നവർ. കാരണം ഉള്ളതും കൂടെ ജീവിതത്തിൽ നിന്ന് അടിച്ചോണ്ട് പോകുന്ന ഒരു കൂട്ടമാണ് ക്രിസ്ത്യാനികൾ. അല്ലെങ്കിൽ നമുക്ക് വരാനുള്ളതും കൂടെ യേശുവേ എന്ന് വിളിക്കുമ്പോൾ അതും കൂടെ തട്ടിപ്പോകുന്ന ഒരവസ്ഥയാണ് ഈ ക്രിസ്തീയ മതത്തിൽ ചേർന്നാൽ, ഞാൻ പറഞ്ഞതാ, ക്രിസ്തീയ മതത്തിൽ ചേർന്നാലുള്ള ഒരവസ്ഥ. അതുകൊണ്ട് ആരും അതിലേക്കൊന്നും തിരിഞ്ഞു നോക്കരുത്. ഒരു പണിയില്ലാത്തവന്മാർ നടക്കുന്നൊരു പരിപാടിയാണിത് എന്ന് പറഞ്ഞാൽ, ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ഞാൻ ആയിരിക്കുന്നതിനകത്ത് എന്തെങ്കിലുമൊക്കെ പ്രാക്ടിക്കലി ഭാഗ്യം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്ത് ഭാഗ്യത്തെ നിലനിർത്തുക എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ക്രിസ്തീയ ജീവിതം ഒരു മതത്തിൽ ചേരുന്ന പരിപാടിയല്ലെന്നും ആ ദൈവം പറഞ്ഞ വാക്കിനും വള്ളിക്കും പുള്ളിക്കും വരെ വില കൽപ്പിക്കുന്നവനാണ് എന്ന് സത്യം ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ
ഞാൻ ക്രിസ്ത്യാനിയാകാനുള്ള മതത്തിൽ ചേരുവല്ല ചെയ്തത്, ഞാൻ യേശുവിനോടുകൂടെ ചേരുകയാണ് ചെയ്തത്. അത് രുചിച്ചറിയാൻ എന്തെങ്കിലും ഭാഗ്യമുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അനവധി നിരവധി തവണ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ അറിയാത്ത, എനിക്ക് എഴുതി കാണിക്കാൻ അറിയാത്ത ആത്മീയ അനുഭവങ്ങൾ എനിക്ക് തന്നെ മനസ്സിലാകത്തക്ക നിലയിൽ ഏറിയ തവണ സർവശക്തനായ ദൈവത്തിൻ്റെ വിശ്വസ്ത സാന്നിധ്യം തന്ന ഒരനുഭവം മാത്രമേ എനിക്കുള്ളൂ. അതെനിക്കൊരിക്കലും വിവരിക്കാനോ, അത് ആ സാന്നിധ്യം വന്നാൽ അങ്ങനെയാണെന്നോ ആ മാധുര്യം ഇങ്ങനെയാണെന്നോ ഒന്നും എനിക്കെന്നല്ല, എത്ര പണ്ഡിതർക്കും ആചാര്യന്മാർക്കും പറഞ്ഞു തരാൻ കഴിയാത്ത ഒരാത്മീയ സത്യമാണ്. രുചിച്ചറിയുക എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു ചോക്ലേറ്റ് എടുത്ത് എൻ്റെ വായിലിട്ടിട്ട് നല്ല മധുരമുണ്ടല്ലേ എന്ന് നിങ്ങൾ പറഞ്ഞാൽ, നിങ്ങൾ അറിയാതെ പറയുന്നു ചോക്ലേറ്റിൻ്റെ മധുരമുണ്ട് എന്നുള്ളത് ആരൊക്കെയോ പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്നു. എന്നാൽ ഒരു ചോക്ലേറ്റിൻ്റെ മധുരം എന്നതാന്നുള്ളത് പൊളിച്ച് നിങ്ങളുടെ വായിലിട്ടിട്ട് നിങ്ങൾ പറഞ്ഞാൽ അതിനകത്ത് അനുഭവങ്ങളിൽ നിന്നുള്ള ഒരു വല്ലാത്ത വാക്കുകൾ അതിനകത്ത് നിഴലിച്ച് നിൽക്കുക തന്നെ ചെയ്യും. അതായത് മധുരം എന്തെന്നറിയണമെങ്കിൽ രണ്ടുപേരും ഒരുപോലെ അത് ആസ്വദിച്ചാലേ പറ്റുകയുള്ളൂ. നിങ്ങൾ കഴിച്ചിട്ട് എന്നോടോ, ഞാൻ കഴിച്ചിട്ട് നിങ്ങളോടോ പറഞ്ഞാൽ കേവലം ഒരു അഭിപ്രായം മാത്രമേ അതാകുന്നുള്ളൂ. അത് അഭിപ്രായം അനുഭവമായി മാറണമെന്നുണ്ടെങ്കിൽ ഞാൻ അനുഭവിച്ചത് നീയും അനുഭവിക്കുക തന്നെ വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവത്തെ, അതുകൊണ്ടാണ് ദാവീദും പറഞ്ഞത് ദൈവത്തെ രുചിച്ചറിയുക. ദാവീദ് ചെയ്യുക മാത്രമല്ല ദാവീദ് ചെയ്തത് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും കൂടെ ചെയ്യുകയാണ്. ദാവീദ് ചെയ്യുക മാത്രമല്ല, താൻ ചെയ്തത് ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്. ഈ ആധുനിക സഭയിൽ, ഈ പുതുനിയമ സഭയിൽ, ഈ മീറ്റിംഗിൽ എന്നെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളോടോരോരുത്തരോടും പരിശുദ്ധാത്മാവിൽ ഞാൻ പ്രബോധിപ്പിക്കുകയാണ്. ദാവീദ് ചെയ്തതുകൊണ്ട് ആ മനുഷ്യന് ഏറിയ അനുഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, ആ മനുഷ്യൻ ദൈവത്തെ ആരാധിക്കാൻ നിർബന്ധിക്കപ്പെടുകയല്ല, ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകുകയാണ് ചെയ്തത്. ഒന്നുകൂടെ നല്ല ഭാഷയിൽ പറഞ്ഞാൽ, ദാവീദിന് അവസരങ്ങൾ ഒരുപക്ഷെ ഇല്ല എങ്കിൽ പോലും നിർബന്ധം കൊണ്ട് ആ മനുഷ്യൻ ആരാധിക്കുകയായിരിക്കില്ല. ആ മനുഷ്യൻ ആരാധിക്കാതെ, ദൈവത്തെ സ്നേഹിക്കാതെ നിവൃത്തിയില്ല എന്ന ഒരു ആത്മീയ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് അവൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ആരാധന അർപ്പിക്കുകയാണ് ചെയ്തത്. കാരണം അവൻ ദൈവത്തെ അറിഞ്ഞു പോയി, അവൻ ദൈവത്തെ രുചിച്ചറിഞ്ഞു പോയി, അവൻ ദൈവത്തെ മനസ്സിലാക്കി പോയി. അതാരും പറഞ്ഞുകൊടുത്തതല്ല, അപ്പൻ പറഞ്ഞുകൊടുത്തതല്ല, അമ്മ പറഞ്ഞുകൊടുത്തതല്ല, ജ്യേഷ്ഠൻ പറഞ്ഞുകൊടുത്തതല്ല, സഭ പറഞ്ഞുകൊടുത്തതല്ല. അവൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ, ദൈവത്തിൻ്റെ നിർമ്മലതയെ അവൻ അറിഞ്ഞു പോയതുകൊണ്ട് അവൻ ചെയ്തത് സഭയോടും പറയുന്നു, നിങ്ങളും അത് ചെയ്യണം. രുചിച്ചറിയണം. രുചി എവിടെയാണ് കലരുന്നതെന്നറിയാമോ? നാവിലെന്നാരോ പറഞ്ഞു, രുചി നാവിലല്ല കലരുന്നത്, രുചി ബ്ലഡിലാ കലരുന്നത്. ആമേൻ. രുചി ബ്ലഡിലാ കലരുന്നത്. നിന്റെ നാവിൽ എന്തെങ്കിലും വെച്ച് പിടിപ്പിച്ച വായ പിടിച്ചു തുറന്ന് ആർക്കും എടുത്തു കളയാൻ കഴിയും? പക്ഷെ നിന്റെ ബ്ലഡിൽ ആ സ്നേഹം അലിഞ്ഞു ചേർന്നു പോയാലുണ്ടല്ലോ, യേശുവിനോടുള്ള സ്നേഹം ബ്ലഡിൽ അലിഞ്ഞു ചേർന്നു പോയാലുണ്ടല്ലോ, അത് നിന്നിൽ നിന്നും അടർത്തി മാറ്റാൻ ആർക്കും കഴിയത്തില്ല. ഏറ്റവും കൂടുതൽ യന്ത്ര സംവിധാനമുള്ള ലോകത്തിലാണ്, ഏറ്റവും കൂടുതൽ മെഷീൻ കൊണ്ട് വർക്ക് ചെയ്യുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ടെക്നോളജി വളരെ 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 സിംപ്ലിഫൈ ചെയ്ത് ഇപ്പോൾ റിംഗ് രൂപത്തിൽ വരെ, സ്മാർട്ട് റിംഗ് രൂപത്തിൽ വരെ ഇപ്പോൾ ടെക്നോളജി എത്തിക്കഴിഞ്ഞു. എൻ്റെ ശരീരത്തിൻ്റെ ബ്ലഡിൻ്റെ ഷുഗർ, എന്നിൽ നിന്ന് ബേൺ ചെയ്ത് പോയ കാലറി, എൻ്റെ SPO2, എൻ്റെ ഓക്സിജൻ ലെവൽ എല്ലാം എനിക്കൊരു മോതിരം വിരലിലേക്ക് ഇട്ടാൽ തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന നിലവാരത്തിൽ ടെക്നോളജി വളർന്നു. കുഞ്ഞെ, ടെക്നോളജി ഒരു മോതിരത്തോളം എത്തിയിരിക്കുന്നു. ഏഴു മണിക്കൂർ വരെ നിനക്ക് നിന്റെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ വാച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾ ആരോഗ്യവാനോ, നിങ്ങൾ രോഗബാധിതനോ എന്നുള്ള നിലയിൽ വരെ അറിയത്തക്ക നിലയിൽ ടെക്നോളജി മോതിര ലെവലിൽ എത്തിയ കാലത്തിൽ നിന്നാണ് ഞാനിത് സംസാരിക്കുന്നത്.
പക്ഷേ ഒരു ടെക്നോളജിക്കും അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അത് യേശുവിനെ ആരാധിക്കുന്നവന്റെ രക്തത്തിൽ കലർന്നുപോയ ദൈവസ്നേഹമാണ്. ഒരു ടെക്നോളജിക്കും അളന്നെടുക്കാനും അത് അളന്ന് മാറ്റാനും കഴിയാത്ത, അടർത്തി എടുക്കാനും കഴിയാത്ത ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അത് രക്തത്തിൽ അലിഞ്ഞു ചേർന്നുപോയ ദൈവസ്നേഹമാണ്. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മാന്യസുഹൃത്തെ, ദൈവത്തെ ആരാധിക്കുന്നത് ബുദ്ധി കൊണ്ടല്ല, ദൈവത്തെ ആരാധിക്കുന്നത് ശരീരം കൊണ്ടല്ല, ദൈവത്തെ ആരാധിക്കുന്നത് വാക്കുകൾ കൊണ്ടല്ല, ദൈവത്തെ ആരാധിക്കുന്നത് ശബ്ദങ്ങൾ കൊണ്ടുമല്ല, മൗനമായിരുന്നു കൊണ്ട് നിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ദൈവസ്നേഹത്താൽ ആത്മാവിൽ നീ ദൈവത്തെ ആരാധിച്ചു തുടങ്ങുമെങ്കിൽ നീ വിശന്നിരിക്കുകയില്ല, നീ വിശന്ന് തളർന്നു പോകുകയില്ല, വിശന്ന് നിന്റെ ഷുഗർ ഡൗൺ ആകുകയില്ല, വിശന്ന് നിന്റെ ബി പി ഡൗൺ ആകുകയില്ല. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പറഞ്ഞത് ആത്മീയമായി ഗ്രഹിച്ചവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കാൻ മാറി 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 വരുന്ന ടെക്നോളജി ഇല്ല, സംവിധാനങ്ങളില്ല. ദൈവത്തെ ആരാധിക്കാൻ ഒരേ ഒരു ടെക്നോളജിയുള്ളൂ, അത് സ്പിരിറ്റിൽ ആക്ടിവേറ്റഡ് ആയ ടെക്നോളജി മാത്രമാണ്. ആത്മാവിൽ മാത്രമാണ് ഒരു വ്യക്തിക്ക് മടുത്തു പോകാതെ ദൈവത്തെ ആരാധിക്കാൻ കഴിയുക. സഹോദരി സഹോദര, അല്ല അത് മാറി വേറെ ഏത് രീതിയിൽ നിനക്ക് ആത്മീയമായി വളരണമെന്ന് ആഗ്രഹിച്ചാലും നീ മടുത്തു പോകും. കാരണം സ്പിരിറ്റിൽ ആരാധിക്കാത്ത ഒരു വ്യക്തി അവൻ്റെ ആത്മീയ ജീവിതത്തിൽ മടുപ്പുണ്ടാകും, അവൻ്റെ ആത്മീയ ജീവിതത്തിൽ അവൻ അവിശ്വസ്തതയുണ്ടാകും, അവൻ്റെ ആത്മീയ ജീവിതത്തിൽ അവൻ തളർന്നു പോകും. ദാവീദ് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളും ചെയ്യണം, ഭക്തൻ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളും അദ്ദേഹം ചെയ്തതും ചെയ്ത് തെളിഞ്ഞതും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞതും അദ്ദേഹം ചെയ്ത് പ്രാക്ടിക്കലി അത് പ്രൂവ് ചെയ്തതും അതിൽ നിന്ന് അദ്ദേഹം റിസൾട്ട് എടുത്തതുമായ ഒരാത്മീയ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആ മനുഷ്യൻ പറയുന്നു നിങ്ങളും ചെയ്യണം. ഇത് കേവലം ഒരു ദാവീദിൻ്റെ സങ്കീർത്തനമായി നിങ്ങൾ കാണരുത്, കേവലം ഒരു ദാവീദിൻ്റെ അഡ്വൈസായിട്ട് കാണരുത്, പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയായി കാണാൻ ഇന്ന് ഞാൻ ആത്മാവിൽ താങ്കളോട് പ്രവചിക്കുകയാണ്. ഇതൊരു ദാവീദിൻ്റെ സങ്കീർത്തന അല്ലേ? ഇത് ദാവീദ് പറഞ്ഞതല്ലേ? നോ, അതല്ല. എക്കാലവും ദൈവം വെളിപ്പെടുത്താനുള്ളത് തൻ്റെ ഭക്തന്മാരിലൂടെ മാത്രമേ ദൈവം വെളിപ്പെടുത്തിയിട്ടുള്ളൂ. അത് പഴയ കാലത്തിലാണെങ്കിലും പുതുനിയമകാലത്തിലാണെങ്കിലും വരാൻ പോകുന്ന കാലത്തിലാണെങ്കിലും ദൈവം എപ്പോഴും ഭൂമി മനുഷ്യന് കൊടുത്തിരിക്കുന്നത് കൊണ്ട്, മനുഷ്യനെ വാഴാൻ ദൈവമാക്കിയിരിക്കുന്നത് കൊണ്ട് മനുഷ്യനിലൂടെ തന്നെ ദൈവം കാര്യങ്ങൾ ക്രമീകരിക്കുകയുള്ളൂ. ദൈവം ഒരിക്കലും വന്ന് വൺ മാൻ ഷോ കളിക്കുകയില്ല. മൈ ഡിയർ ബ്രദർ ആൻഡ് സിസ്റ്റർ, നിന്റെ വീട്ടിനകത്ത് എന്തെങ്കിലും ഒന്ന് ദൈവത്തിന് ചെയ്യണമെങ്കിലും ദൈവം നിന്നിലൂടെ മാത്രമേ ചെയ്യുകയുള്ളൂ. ഞാൻ മാറി നിൽക്കാം, കർത്താവ് വന്ന് ചെയ്തോ എന്ന് പറഞ്ഞ ദൈവത്തെ നിങ്ങൾ അസ്വസ്ഥപ്പെടുത്തല്ലേ? നീ ആകേണ്ട പോലെ ആയാൽ, നിങ്ങൾ നിൽക്കേണ്ട പോലെ നിന്നാൽ, നിങ്ങൾ മാനിക്കേണ്ട പോലെ ദൈവത്തെ മാനിച്ചാൽ, നിശ്ചയമായിട്ടും നിങ്ങൾ എന്ന ഒരു വ്യക്തിയിലൂടെ സ്വർഗം വലിയ കാര്യം ആ വീട്ടിൽ ചെയ്യും. ഹല്ലേലൂയ. അതുപോലെ ഇത് കേവലം ദാവീദിൻ്റെ ഒരു വാക്കല്ല, ഇത് ദാവീദിൻ്റെ ഒരു ആലോചനയല്ല, ഇത് പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയാണ്. ദാവീദ് ചെയ്തതുകൊണ്ട്, ദൈവത്തെ രുചിച്ചറിഞ്ഞതുകൊണ്ട്, തൻ വിടുവിക്കപ്പെട്ടതുകൊണ്ട്, തൻ പ്രതിജ്ഞ എടുത്തതുകൊണ്ട്, തൻ ദൈവത്തിന് യാഗം കഴിച്ചതുകൊണ്ട്, ദൈവത്തിനുള്ള നേർച്ച നേർന്നതുകൊണ്ട്, അവൻ വിശ്വസ്തനെന്ന് ദാവീദ് തിരിച്ചറിഞ്ഞതുകൊണ്ട് മുഴു ലോക ആഗോള വ്യാപകമായ സഭയോട്, ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു, യഹോവയെ രുചിച്ചറിയുവിൻ. ഗ്ലോറി ടു ജീസസ്. താഴേക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ദൈവത്തെ അറിയുന്ന ഒരു വ്യക്തി, നമ്മളതാ തുടങ്ങിയത്, അവൻ ഒരിക്കലും നിർഭാഗ്യവാനല്ല. സഹോദര, നീ ഭാഗ്യം കെട്ടവനാന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സഹോദരി, എനിക്ക് മാത്രം ഭാഗ്യമില്ല, എനിക്ക് വരാനുള്ളതും കൂടെ തടയപ്പെടുന്നു, എനിക്കൊന്നും ലഭിക്കുന്നില്ല, ലഭിക്കാനുള്ളതും കൂടെ തടയുന്നു, എനിക്കൊന്നും നേടാൻ കഴിയുന്നില്ല, എനിക്കൊന്നും ആകാൻ കഴിയുന്നില്ല, ഞാനൊരു ശാപം പിടിച്ച വ്യക്തിയാണ് എന്ന് നിങ്ങളിൽ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ, മനസ്സുകൃത്തെ, പരിശുദ്ധാത്മ നിറവിൽ ഞാൻ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, വിശുദ്ധ ബൈബിൾ പറയുന്നു, യഹോവയെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഈ വചനമുണ്ടല്ലോ, ഈ വചനം ജീവിതത്തിൽ നിങ്ങൾ ഗ്രഹിക്കരുതെന്നുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ വായിൽ തന്നെയും ചിന്തയിൽ തന്നെയും എപ്പോഴും ഇങ്ങനെ വരുന്നത്, ഞാൻ ഭാഗ്യമില്ലാത്ത വ്യക്തിയാണ്, ഞാൻ ഭാഗ്യമില്ലാത്തൊരു മനുഷ്യനാണ്, ഞാൻ ഭാഗ്യമില്ലാത്തൊരാളാണ്,
ഭാഗ്യമില്ലാത്ത കുട്ടിയാ. ഇങ്ങനെ നിങ്ങളുടെ ഉള്ളത്തിൽ വന്നുകൊണ്ടിരിക്കും. പക്ഷേ വേദപുസ്തകം ഇന്ന് ചിലരുടെ ആ വിധിയെ, ആ കോൺസെപ്റ്റ് തന്നെ ഞാൻ ആത്മനിറവിൽ പ്രവചിക്കുന്നു. ഈ വേർഡ് നിങ്ങളുടെ ആ ഒരു കോൺസെപ്റ്റ് തന്നെ അതിനെ അങ്ങ് ദൈവാത്മാവ് റൈറ്റ് ഓഫ് ചെയ്ത് മാറ്റുകയാണ്, റൈറ്റ് ഓഫ് ചെയ്യണം, വൈപ്പ് ഔട്ട് ചെയ്യുകയാണ്. സ്വർഗം അതിനെ റബ് ചെയ്ത് മായിച്ചിട്ട് ഭാഗ്യവാൻ എന്നുള്ളൊരു ലേബൽ സ്വർഗം നിന്റെ മേൽ പതിക്കട്ടെ, നിന്റെ മേൽ സ്വർഗം ആ വേർഡ് പതിക്കട്ടെ. ഹേയ്, ഇന്ന് ഞാൻ ആത്മനിറവിൽ പ്രവചിക്കുന്നു. എനിക്ക് അതിനുള്ള ഒരു 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 ഊർജം പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്നു. കുഞ്ഞേ, നിന്റെ വീട്ടിൽ സമാധാനം അനുഭവിക്കാൻ ഭാഗ്യമില്ലെന്ന്, എനിക്ക് കുടുംബമായി ജീവിക്കാൻ ഭാഗ്യമില്ലെന്ന്, എനിക്ക് നല്ലൊരു തൊഴിൽ ചെയ്യാൻ ഭാഗ്യമില്ലെന്ന്, തൊഴിൽ ചെയ്താലും വേതനം വാങ്ങാൻ ഭാഗ്യമില്ലെന്ന്, എനിക്കൊന്നും കയറിപ്പോകാൻ ഭാഗ്യമില്ലെന്ന്, എനിക്ക് തലമുറകളെ പ്രസവിച്ചു വളർത്താൻ ഭാഗ്യമില്ലെന്ന്, ഓ നിങ്ങളോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോ നിങ്ങളോട് പറയുകയോ നിങ്ങൾ പറയുകയോ പറഞ്ഞ് കേൾക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ ഒന്ന് ദൈവകരത്തിൽ കൊടുത്ത് പ്രാർത്ഥിക്ക. ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ വചനം ഈ സങ്കീർത്തനത്തിനകത്ത് കിടക്കുന്ന ഈ 34-ാമത്തെ സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യത്തിലെ വചനം ആ പറഞ്ഞ വ്യക്തിയുടെ തലവരയെയും വിധിയെയും മാറ്റിമറിക്കുകയാണ്. ഞാൻ ഭാഗ്യവാൻ, ഞാൻ ഭാഗ്യവാൻ, ഞാൻ ഭാഗ്യവാൻ. നിനക്ക് ഭാഗ്യം അനുഭവിക്കത്തില്ലെന്ന്, നിനക്ക് ഭാഗ്യം ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടാൽ തന്നെ ആ വാഗ്ദത്തം പോലും പിശാച് ബന്ധിച്ചു കളയുന്ന അവസ്ഥയിൽ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ആത്മനിറവിൽ ഞാൻ പ്രവചിക്കുന്നു, ആ തടസ്സം പൊട്ടിമാറി ആ ഭാഗ്യം റിലീസാകട്ടെ. നാളുകളായി നിങ്ങൾ കേൾക്കുന്നു വാഗ്ദത്തം, നാളുകളായി നിങ്ങൾ കേൾക്കുന്നു ആലോചന, നാളുകളായി നിങ്ങൾ കേൾക്കുന്നു പ്രവചനങ്ങൾ. പക്ഷെ എവിടെ? കേട്ടതെവിടെ? കണ്ടതെവിടെ? പറഞ്ഞതെവിടെ? പ്രാർത്ഥിച്ചതെവിടെ? ഈ ഭാഗ്യമുണ്ട്, ഭാഗ്യമുണ്ട്, മാറാൻ പോകുന്നു, മാറാൻ പോകുന്നു, ഉടനെ വരും, ഉടനെ വരും, ഉടനെ തുറക്കും, ഉടനെ തുറക്കും. കേട്ടത് കേട്ടത് ഓർമ്മകൾ മാത്രമായിരിക്കുമ്പോൾ ലഭിച്ചാൽ നീ ഭാഗ്യവാൻ എന്നറിഞ്ഞിട്ട് നിനക്ക് ലഭിക്കരുത് എന്ന് പറഞ്ഞ് അത് തടയുന്ന സകല തിന്മകളുടെ ശക്തികളും യേശുവിന്റെ നാമത്തിൽ തകർന്നു പോകട്ടെ. ആ വാഗ്ദത്തം നിന്റെ മേൽ ഭവിക്കും, ആ ഭാഗ്യം നിന്റെ മേൽ വരും. Come on, ya ba rahase idude njan receive cheyunu. ഹേ വല്ല മഹാതലേ ബോഗോസിയ, അതിനുവേണ്ടി ആത്മമണ്ഡലത്തിൽ നിനക്കെതിരായി സഖ്യത ഉണ്ടാക്കിയിരിക്കുന്ന സകല കൂട്ടങ്ങളും തകർന്നു പോകട്ടെ. റബ ഷഠയ ബോഗോഷിയ അന്തരബ, രക്തത്താൽ ജയമെടുക്കുന്നു. ഹൂറി മനസിയം ദേരലെ ബിഹാസിയല, തുറക്കുകയാണ്, തുറക്കുകയാണ്. കുഞ്ഞ, നീ ഭാഗ്യമില്ലാത്ത വ്യക്തിയല്ല സഹോദരി, നീ കുടുംബമായിട്ട് ജീവിക്കാൻ ഭാഗ്യമില്ലാത്ത വ്യക്തിയല്ല. പക്ഷെ നിന്റെ ഭാഗ്യത്തെ എവിടെയോ തടയുന്നു. പേര് നീ ദൈവത്തെ ആരാധിക്കുന്നവളെന്നാണ്, പേര് നീ യേശുവിനെ അറിഞ്ഞവളെന്നാണ്, പേര് പ്രാർത്ഥിക്കുന്നവളെന്നാണ്, പേര് സഭയിൽ പോകുന്നവളെന്നാണ്, പേര് കൂട്ടായ്മ ആചരിക്കുന്നവളെന്നാണ്, പേര് അപ്പം നുറുക്കുന്നവളെന്നാണ്, പേര് യേശുവിന്റെ രക്തവും ശരീരവും ഭക്ഷിക്കുന്നവളെന്നാണ്. പക്ഷെ ഭാഗ്യത്തിന്റെ കാര്യം വരുമ്പോ മറ്റുള്ളവരുടെ മുമ്പിൽ നീ ഒരു നിന്നാപാത്രം. കാര്യം നടക്കേണ്ട സമയം വരുമ്പോ നിന്റെ ജീവിതത്തിൽ തകർച്ച, കാര്യം നടക്കേണ്ട സമയം വരുമ്പോ നിന്റെ ജീവിതത്തിൽ പരാജയം, കാര്യം നടക്കേണ്ട സമയം വരുമ്പോ നിന്റെ ജീവിതത്തിൽ നിരാശ. ഇന്നും അന്നും എന്നും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ ഭാഗ്യം കെട്ടവളും ഭാഗ്യം കെട്ടവനുമായി നിങ്ങൾ നിൽക്കുന്ന ഒരു ചരിത്രത്തിന്റെ ഓർമ്മയിലാണ് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ സ്വർഗം പറയുന്നു, ഈ വചനത്തിന്റെ ശക്തി നിന്റെ നിർഭാഗ്യത്തെ തകർക്കുകയാണ്. രക്തമെടുക്കുന്നു. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഭയങ്കര ഡെലിവറൻസ് നടക്കുകയാണ്, ഭയങ്കര ഡെലിവറൻസ് നടക്കുകയാണ്. എനിക്കത് വ്യക്തമായിട്ട് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഇൻക്ലൂഡിങ് മീ ഇൻ മൈ ലൈഫ് ഓൾസോ, ഈ ഡെലിവറൻസ് ഞാൻ സ്വീകരിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. എല്ലാ തകർച്ചകളും മാറട്ടെ, എല്ലാ നിരാശകളും മാറട്ടെ, എല്ലാ നിർഭാഗ്യം കൊണ്ടുവരുന്ന ദുർഭൂതങ്ങളും തകർന്നു പോകട്ടെ. വചനത്തിന്റെ ശക്തിയാണ്, ആത്മതലം തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്, യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. നീ ദൈവത്തെ വിളിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ ഭാഗ്യത്തിനു വേണ്ടി വിശന്നിരിക്കുകയാണെങ്കിൽ, ദൈവാത്മാവ് പറയുന്നു, ഇനി നീ കാത്തിരിക്കേണ്ടി വരികയില്ല, നീ അത് പ്രാപിക്കും, 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 പ്രാപിക്കും. അനുഭവമുള്ള ഭക്തൻ ആത്മനിറവിൽ എഴുതി വെക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ ഒരു കൊച്ചു വെളുപ്പാൻ കാലത്തെ ചാടിയിരുന്ന് എഴുതിയതല്ല, പേപ്പറിന്റെ എംപ്റ്റി സ്പേസ്
ഫില്ല് ചെയ്യാൻ വേണ്ടി എഴുതി ചേർത്തതല്ല, പരിശുദ്ധാത്മ നിറവിൽ എഴുതി വെച്ചതാണ്. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് മുട്ടുണ്ടാകയില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് മുട്ടുണ്ടാകയില്ല, ഒന്നിനും മുട്ടുണ്ടാകയില്ല. തിരുവെഴുത്ത് 34-ാമത്തെ സങ്കീർത്തനത്തിൽ തന്നെ പറയുന്നു, അവൻ അവന് ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഒന്ന് കണ്ണ് തുറന്ന് നെഞ്ച് വിരിച്ച് ധൈര്യമായിട്ട് പറ, ഞാൻ ശരണപ്പെടുന്നത് പലിശയ്ക്ക് പണം കൊടുക്കുന്നവന്റെ മുഖത്തിലല്ല, അവന്റെ കയ്യിലല്ല, അവന്റെ ഹൃദയത്തിന്റെ പ്രസാദത്തിലല്ല. അവൻ തന്നില്ലെങ്കിൽ കാര്യം നടക്കില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറാൻ ഞാൻ ശരണപ്പെടുന്നത് മനുഷ്യനിലല്ല, രാജാക്കന്മാരിലല്ല, ഞാൻ ശരണം വെച്ചിരിക്കുന്നത് ദൈവത്തിലാണ്. ഞാൻ ശരണപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൽ. നിന്റെ തല കുനിയത്തില്ല കുഞ്ഞെ, നിന്റെ തല കുനിയത്തില്ല. നീ ചില ദിവസങ്ങൾ കുനിയപ്പെട്ടേക്കാം, ചില ദിവസങ്ങൾ നിന്ദിക്കപ്പെട്ടേക്കാം, ചില ദിവസങ്ങൾ നീ അവൻ അപമാനിക്കപ്പെട്ടേക്കാം. നീ നിന്ദിക്കപ്പെട്ടാലേ, അപമാനിക്കപ്പെട്ടാലേ, തല കുനിഞ്ഞാലേ, പരാജയത്തിന്റെ വേദന എന്തെന്ന് അറിഞ്ഞാലേ ദൈവം നിന്നെ ഉയർത്തിയത് എത്ര ഉയർച്ചയിലേക്കാണെന്ന് നീ ഓർക്കത്തുള്ളൂ. കേട്ടിട്ടില്ലേ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്ന്? യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു, യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. വിശ്വസിക്കുന്ന എത്ര പേരുണ്ടെന്ന്? നീ നിർഭാഗ്യവാനല്ല കുഞ്ഞ്, നീ ഭാഗ്യം കെട്ട കുഞ്ഞല്ല, നീ ദൈവത്തെ അറിഞ്ഞേക്കുന്നേ, നീ പാസ്റ്ററെ അറിഞ്ഞ വ്യക്തിയല്ല, പാസ്റ്ററുടെ കുടുംബത്തെ അറിഞ്ഞ വ്യക്തിയല്ല, നീ പാസ്റ്ററുടെ ഫാമിലി ആയിട്ട് കണക്ട് ആയിരിക്കുന്ന വ്യക്തിയല്ല. യു ആർ ദ സിറ്റിസൺ ഓഫ് ഹെവൻ. നീ ദൈവത്തിന്റെ രാജ്യത്തിന്റെ അവകാശിയാണ്, പൗരനാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇത്രയ്ക്ക് പൈശാചിക സാമ്രാജ്യങ്ങൾക്ക് നിങ്ങളോട് അസ്വസ്ഥത. അസ്വസ്ഥത വചനം പറയുക, യു ആർ എ ലക്കി പേഴ്സൺ, നിങ്ങളൊരു ഭാഗ്യവാനാണ്. പക്ഷേ നിങ്ങളുടെ ലൈഫ് പറയുന്നുണ്ടോ? അത് പറയത്തില്ല. ലൈഫ് അത് പറയത്തില്ല. ലൈഫ് പറയുന്നുണ്ടോ? അത് ലൈഫ് പറയത്തില്ല. സാഹചര്യങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ടോ? പറയത്തില്ല. അവസ്ഥകൾ പറയുന്നുണ്ടോ? പറയത്തില്ല. കാരണം മുഴു ലോകവും അവൻ്റെ അധീനതയിൽ കിടക്കുക, മുഴു ലോകവും അവൻ്റെ അധീനതയിൽ കിടക്കുക. പക്ഷെ അതിനകത്ത് ഈ ദൂത മനസ്സിലായാൽ, അതിനകത്ത് ഈ ദൂത പിടികിട്ടിയാൽ സംഭവം പൊട്ടും, ബബിള് പൊട്ടുന്ന പോലെ പൊട്ടും. യേശുവിൻ്റെ നാമത്തിൽ താഴേക്ക് പറയുന്നു, യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ, അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. അവന്റെ ഭക്തന്മാർക്ക് മുട്ടില്ല എന്നല്ല എഴുതി, അവന്റെ ഭക്തന്മാർക്ക് മുട്ടില്ലെന്നല്ല എഴുതി വെച്ചേക്കുന്നേ. ഭക്തന്മാർക്ക് കാലിന്റെ മുട്ടിന് ചിരട്ടയില്ലെന്നല്ല എഴുതി വെച്ചേക്കുന്നേ, ഭക്തന്മാർക്ക് മുട്ടില്ലല്ലോ എന്ന്. ആരുണ്ടോ അങ്ങനെ പറഞ്ഞോ, അയ്യോ അവന്റെ ഭക്തന്മാർക്കൊന്നും കാലിന് മുട്ടില്ല എന്ന്. അങ്ങനെ പറഞ്ഞോ? അങ്ങനെ അല്ല പറഞ്ഞേ. വെളിച്ചനം പറയുക, അവർക്കൊന്നിനും മുട്ടില്ല എന്ന്. എന്ന് വെച്ചാൽ അവർക്കൊന്നിനും കുറവില്ല എന്ന്. നിങ്ങൾ എത്ര പേർ ഞാൻ പറയുന്ന മനസ്സിലാക്കുന്നുണ്ട്? താങ്ക് യു ഹോളി ഗോസ്റ്റ്. ഓ, ഞാൻ ഈ വചനം വായിക്കുമ്പോൾ തന്നെ ആ ഉള്ളം കത്തുന്ന എത്ര പേരുണ്ടെന്നേ. ഞാനത് നിങ്ങൾക്കൊന്ന് ഇംഗ്ലീഷിൽ വായിച്ചു തരാം. ഹോ യേശുവേ, യേശുവേണം എൻ ജീവിതത്തിൽ, യേശു വേണം ഓരോ നിമിഷവും, യേശു വേണം. കേക്കണ്ടോ? യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ, അവന്റെ ഭക്തന്മാർക്കൊന്നിനും മുട്ടില്ലല്ലോ. ഓ, ഫിയർ ദ ലോർഡ് യു ഹിസ് സെയിന്റ്സ്. For those who fear him have no lack. Have no lack. Onninum kuravillatha. Onninum muttillatha. Onninum thegayatha avasthayillatha. Oru niravilekku, oru samrathiyilekku, oru vardhanavilekku parishuddhaatmavu enneyum thangaleyum uplift cheyan aagrahikkukayanu. മോനെ, അതിൽ ഏറ്റവും നീ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിന്റെ ആത്മാവിൽ നിനക്ക് കുറവുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. പാസ്റ്റർ എന്തോ പറയുന്നത്, ആത്മാവിലൊക്കെ കുറവുണ്ടാവുമോ?
ഇതെന്താ സീസണലി വരാൻ, മഴ കിട്ടിയില്ലെങ്കിൽ കുറഞ്ഞു പോകുന്ന സാധനമാണ്. ആണ് കുഞ്ഞെ, മഴ കിട്ടിയില്ലെങ്കിൽ നന്നായിട്ട് വറ്റിപ്പോകുന്ന സാധനമാണ് ആത്മാവ്. ആത്മാവല്ല, ആത്മാവിൽ വന്ന് ചേർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അനുഭവങ്ങൾ. ആത്മാവിൻ്റെ അനുഭവമില്ലാത്തവർ, ഈ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഈ വീടിനകമൊക്കെ നല്ല മണം കിട്ടാൻ വേണ്ടി ഈ നല്ല മോളിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് വീടിനകം നല്ല ഫ്രാഗ്രൻ്റ് ആയിട്ടിരിക്കാൻ നല്ല ഈ വർണ്ണക്കുപ്പികളിൽ അടച്ച സെൻറ്റുകൾ കിട്ടും. സെൻറ്റ് എന്നല്ല അതിനെ പറയുന്നത്, അത് വേറെ വേറൊരു സാധനമാണ്. അത് വീട്ടിൽ കൊണ്ട് ഓപ്പൺ ചെയ്ത് വെച്ചാൽ വീട്ടിനകത്തേക്ക് നമ്മൾ കയറി കയറി വരുമ്പോഴെല്ലാം ഭയങ്കര ഒരു മണമായിരിക്കും. ആ നെഗറ്റീവ് സ്മെല്ലൊക്കെ അങ്ങ് എടുത്ത് കളയും വീടിനകത്ത്. കാരണം എന്നാ, ഇതിനകത്ത് ഈ സാധനം ഇരിക്കുന്നുണ്ടാണ്. പണ്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു, എനിക്കൊരാൾ ഗിഫ്റ്റ് തന്നതാണ്. അത് വീട്ടിൽ ഇരിക്കുമ്പോൾ എല്ലാം പുറത്ത് പോയിട്ട് അകത്ത് കയറുമ്പോൾ ഹാ, ഇത്ര തളർന്നു വന്നാലും വീടിനകത്തേക്ക് കയറുമ്പോൾ ഒരു ഭയങ്കര ഒരു ഫ്രഷ്നെസ്. പെട്ടെന്നൊക്കെ നമ്മൾ ഉഷാറാകും, കുളിക്കണമെന്നൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഉഷാറാകും. കാരണം ആ മണം പെട്ടെന്ന് നമ്മളെ അങ്ങ് ചെയ്യും. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ കയറി വന്നപ്പോൾ ഒന്നും മണമില്ല. മണമില്ലാത്ത കാര്യം എന്നാന്നുള്ളത് പരതിയപ്പോഴാണ്, ഈ കുപ്പി മാത്രമേ ഉള്ളൂ, അതിനകത്ത് വാസമില്ല. ഇത് ഇരുന്നിരുന്നിരുന്നിരുന്നിരുന്ന് അതിൻ്റെ ഫ്രാഗ്രൻസ് കൊടുത്ത് 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 അവസാനമായപ്പോൾ ഇത് കുപ്പി കാലിയായി. കുപ്പിയുണ്ട്, ഇനി മണം വരണമെന്നുണ്ടെങ്കിൽ അതിനെ പിടിച്ച് മൂക്കിലൊന്ന് വെച്ച് നമ്മൾ മണത്ത് നോക്കേണ്ടതായിട്ട് വരും. അകത്തുനിന്ന് പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടി ഇതിനകത്ത് ഐറ്റം ഇല്ല, തീർന്നുപോയി. പക്ഷേ ഒന്നുകിൽ ഞാനൊരു സ്പെയർ കരുതണമായിരുന്നു, അല്ലെങ്കിൽ ഞാനത് ടോപ്പപ്പ് ചെയ്യാൻ സംവിധാനം ഉണ്ടോ എന്ന് അന്വേഷിച്ച് ടോപ്പപ്പ് ചെയ്യണമായിരുന്നു. അത് ചെയ്യാതെ വന്നതോടെ വീട്ടിൽ ഞാൻ കയറി വന്നു, പക്ഷെ മണം നിപ്പില്ല. അന്ന് എപ്പോഴോ നിറച്ച് കിട്ടിയതാണ് കഴിഞ്ഞ ദിവസം വരെയും വീടിന് നല്ല മണം നൽകിയത്. പക്ഷേ ശ്രദ്ധിക്കാതെ വന്നപ്പോൾ എന്നും മണമുണ്ടല്ലോ, എപ്പോഴും മണമുണ്ടല്ലോ, അപ്പം അതിനകത്ത് ആളുണ്ട് 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 ഉണ്ട്, ഇത് തീരുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. പക്ഷെ ഓരോ പ്രാവശ്യം മണം തന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീടിനെ ഇത് നല്ല സുഗന്ധമുള്ളതാക്കും തോറും ഇതിനകത്ത് കുറയുന്നുണ്ട് എന്നുള്ള ഒരു ബോധം എനിക്ക് വേണമായിരുന്നു. ഇതുപോലെയാണ് ആത്മാവിൻ്റെ കാര്യം. നീ പണ്ട് കുളിച്ച മഴയുടെ അനുഭവത്തിൽ ഒരു അളവ് വരെയൊക്കെ മുമ്പോട്ട് പോകും, പണ്ട് സ്വീകരിച്ച ശക്തി കൊണ്ട് ഒരളവ് വരെയൊക്കെ മുമ്പോട്ട് പോകും. പക്ഷേ അകത്ത് ടോപ്പപ്പ് ചെയ്യണമെന്ന് നിനക്കൊരു ഉത്ബോധം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ സന്ദേശത്തിലൂടെ തരികയാണ്. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, ഓ ഫിയർ ഓഫ് ദ ലോർഡ് യു ഹിസ് സെയിൻസ് ഫോർ ദോസ് ഹു ഫിയർ ഹിം ഹാവ് നോ ലാക്ക്. അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല, ഒന്നിനും കുറവില്ലാതെ ദൈവം നമ്മെ നടത്തും. സഹോദര, നിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് ദൈവം മാറ്റും, നിന്റെ ഭവനത്തിനകത്തുള്ള എല്ലാ തിക്താനുഭവങ്ങളും അവഗണനകളും നിന്നെയും ദൈവം മാറ്റും, നിന്റെ ജീവിതത്തിനകത്തുള്ള എല്ലാ സ്വസ്ഥതക്കേടുകളെയും ദൈവം മാറ്റും. അതിനനുസരിച്ച് ദൈവം നിന്നെ ഭൗതികമായി വളർത്തുന്നുണ്ടോ 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 എന്ന് നമ്മളെല്ലാവരും കോൺഷ്യസായി ഇരിക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ മാത്രം അഭിപ്രായമാണ്, ഭൗതികമായി എത്ര വളർന്നു എന്നുള്ളതല്ല, ആത്മീയമായി ഞാൻ എത്ര വളരുന്നു എന്നുള്ളത് നോക്കേണ്ട ഓരോ കർത്തവ്യവും ദൈവത്തിൻ്റെ സെയിൻസിന് ഉണ്ട്, ദൈവത്തിൻ്റെ ഭക്തന്മാർക്ക് ഉണ്ട്. എന്നെ കേൾക്കുന്ന ആരും സാത്താൻ വേർഷിപ്പേഴ്സ് ഇല്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ദൈവത്തെ വേർഷിപ്പ് ചെയ്യുന്നവർ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അങ്ങനെയെങ്കിൽ ഓരോരുത്തരും ഇത് നോക്കേണ്ടതാണ്, ഞാൻ ഭൗതികമായി എത്ര വളർന്നു എന്നുള്ളതല്ല, കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷത്തിൽ എൻ്റെ അക്കൗണ്ടിൽ എത്ര ഉണ്ടെന്നുള്ളതല്ല, എനിക്ക് എത്ര ഭൂമി പുതിയത് വന്നെന്നുള്ളതല്ല, എൻ്റെ കടം എത്ര കുറഞ്ഞു എന്നുള്ളതല്ല, ആത്മീയമായി ഞാൻ അഭിവൃദ്ധിപ്പെടുന്നതിനനുസരിച്ച് സഹോദര നിന്റെ ഇടത് തട്ടും സ്വർഗം ഉയർത്തിയിരിക്കും. നീ ദൈവത്തിന് വേണ്ടി നിൽക്കുമെങ്കിൽ സ്വർഗം നിന്റെ മറ്റേ തട്ടും ഉയർത്തിയിരിക്കും. ഈ തട്ട് ഉയർത്താൻ വേണ്ടി നീ പണിപ്പെടേണ്ട, ഇപ്പുറത്തെ തട്ട് ഉയർത്താന്ന കാര്യത്തിൽ നീ ശ്രദ്ധ ചെലുത്തിയാൽ മാത്രം മതി, സ്വർഗം അത് ഉയർത്തിയിരിക്കും, സ്വർഗം അത് ഉയർത്തിയിരിക്കും, സ്വർഗം അത് ഉയർത്തിയിരിക്കും. വേദപുസ്തകം പറയുന്നു, അങ്ങനെ ഒരാത്മീയ പക്വതയോടുകൂടെ കാര്യങ്ങൾ ചിന്തിക്കുന്ന ഭക്തനെ സംബന്ധിച്ച അവനെ നോക്കി ദൈവാത്മാവ് പറയുന്നു, യഹോവയെ ശരണപ്പെട്ട നീ ഭാഗ്യവാനാ. ഈ സന്ദേശം കേൾക്കുന്ന താങ്കൾ ഭാഗ്യവാനും ഭാഗ്യവതിയും തന്നെയാണ്. ദൈവത്തെ അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. പത്താമത്തെ വാക്യം പറയുന്നു, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ. വീണ്ടും അത് ഉറപ്പിക്കുക,
ഒരു നന്മയ്ക്കും മുട്ടുണ്ടാകയില്ല. അയ്യോ, അത് വീണ്ടും ഉറപ്പിക്കുക സഹോദരങ്ങളെ, വീണ്ടും ഉറപ്പിക്കുക. ഒന്നിനും മേളിൽ പറയും ഒന്നിനും മുട്ടില്ല, താഴെ പറയും ഒരു നന്മയ്ക്കും കുറവില്ല. ഉറപ്പിക്കുക. വിശുദ്ധ ബൈബിൾ പറയുന്ന, വിശുദ്ധ ബൈബിൾ അതിൻ്റെ എല്ലാ സത്യത്തോടും നമ്മോട് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ഒന്നിനും കുറവില്ലാതെ എന്നെയും നിങ്ങളെയും നടത്താൻ ദൈവത്തിൻ്റെ വചനം പര്യാപ്തമാണ്. പക്ഷേ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നില്ലെങ്കിൽ നമ്മുടെ അവിശ്വസ്തത അല്ല, അവിശ്വസ്തത എന്നതിനേക്കാളും അല്പവിശ്വാസം എന്നാണ് മത്തായി സുവിശേഷകൻ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 17:20 ശിഷ്യന്മാർ നേരിട്ടൊരവസ്ഥയുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 17 അതിൻ്റെ സ്തോത്രം 20 ശിഷ്യന്മാർ നേരിട്ടൊരവസ്ഥയുണ്ട്. നോക്ക്, അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ. യേശു ഈ കാര്യം ശിഷ്യന്മാരോട് പറയാൻ അവരെ കൊണ്ട് ദൈവം ഒരു പ്രവൃത്തി ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. അതായത് എന്ത് യേശു ചെയ്ത് ശിഷ്യന്മാർ ആശ്ചര്യപ്പെട്ടോ അത് ശിഷ്യന്മാർ ചെയ്യണമെന്ന് യേശു ആഗ്രഹിച്ചിരുന്നു. സഹോദര സഹോദരി, നിങ്ങൾ ഒരിക്കലും കരുതരുത് എന്നെ ആൾക്കാരുടെ മുമ്പിൽ നാണം കെടുത്തിയിട്ട് ദൈവം എന്ന ഒരു നാമം ഉയർത്താനാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന്. ഓ, ഞാൻ ദൈവത്തെ വിശ്വസിച്ചതുകൊണ്ട് അത് നടന്നത്, അങ്ങനെയൊന്നും ദൈവത്തിന് ഉയരേണ്ട ആവശ്യമില്ല. സഹോദര, നീ ഒരിടം താഴരുത്, താഴരുത്, നിന്റെ പേര് കുറഞ്ഞു പോകരുത് എന്നുള്ളതാണ് നമ്മുടെ ഫാദറിൻ്റെ ആഗ്രഹം, നമ്മുടെ പപ്പായുടെ ആഗ്രഹം, നമ്മുടെ പിതാവിൻ്റെ ആഗ്രഹം. ശിഷ്യന്മാർ അത് ചെയ്യരുത് എന്നല്ല, ശിഷ്യന്മാർ അത് ചെയ്യണമെന്നാണ് കർത്താവിൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷേ അവർക്ക് വിശ്വാസമില്ലെന്ന് യേശു പറഞ്ഞിട്ടില്ല. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വാക്കാണ്. അവർക്ക് വിശ്വാസമില്ലെന്ന് യേശു പറഞ്ഞിട്ടില്ല. യേശു പറഞ്ഞത് ഇങ്ങനെയാ, ഹി സെഡ് ടു ദം, ബിക്കോസ് ഓഫ് യുവർ ലിറ്റിൽ ഫെയ്ത്ത്, അല്പവിശ്വാസം, ചെറിയ വിശ്വാസം. നമുക്ക് ഈ വിശ്വാസം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ മടുപ്പായി തുടങ്ങി. പക്ഷേ യേശു ആ വാക്ക് വിടുന്നില്ല. യേശു ആ വാക്ക് വിട്ടെങ്കിൽ ഞാൻ കാര്യം ശ്രദ്ധിക്കത്തില്ലായിരുന്നു. പക്ഷേ യേശു ആ വാക്ക് വിടുന്നില്ല. വിശ്വസിച്ചാൽ എന്തും നടക്കുമോ പാസ്റ്ററെ? വിശ്വസിച്ചാൽ വചനം പറയുന്നു എന്തും നടക്കും. വിശ്വസിക്കണം, പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം. ഇത് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം. ഞാൻ വിശ്വസിച്ചു, എനിക്കൊരു വീടുണ്ടാകും. ഞാനിതാ വീട്ടിനകത്തിരുന്ന് വിശ്വസിക്കുന്നു, വീടിനകത്തിരുന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ അവിടെ പൊങ്ങുന്ന ഒരു കോൺട്രാക്ട് പണി കർത്താവിനില്ല. നീ വീടിനകത്തിരുന്നിട്ട് ഒരു വീട് വരട്ടെ, ഞാൻ വിശ്വസിക്കുന്നു, ബൈബിൾ പറയുന്നു വീട് വരും, എന്ത് വിശ്വസിച്ചാലും നടക്കുമെന്ന്. ഞാൻ വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു. മോനെ, നീ പറഞ്ഞ അവിടെ ഇരിക്കും. അതിന് നീ പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം, വിശ്വസിക്കണം. പണിയെടുക്കണ്ടെന്ന് വേദപുസ്തകം പറഞ്ഞിട്ടേയില്ല, അധ്വാനിക്കണ്ടെന്ന് വേദപുസ്തകം പറഞ്ഞിട്ടേയില്ല. നീ പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം, വിശ്വസിക്കണം. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന, പ്രവൃത്തി, അത് ഫലം കാണും. അങ്ങനെ നീ ഇറങ്ങി കാര്യങ്ങൾക്ക് പോകുമ്പോഴാണ് ജയമുണ്ടാകുന്നത്. അല്ലാതെ ഒരു പണിയും ചെയ്യത്തില്ല, ഒന്നും ചെയ്യത്തില്ല, എല്ലാം ദൈവം നോക്കിക്കോളി, യഹോവ ഇരെ മുറി വാക്യവും പിടിച്ചുകൊണ്ടിരുന്ന അവിടെ ഇരി. ദൈവമല്ല അവിടെ ചെറുതാകുന്നത്, നമ്മളാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ ബുദ്ധികെട്ടവരാകുന്നത്. വചനത്തെ ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ കാണാതെ വചനം പ്രവർത്തിക്കുന്നില്ലെന്ന് പറയുന്നത് പാപമാണ്. പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം, വിശ്വസിക്കണം. പ്രവൃത്തി ചെയ്യുക, തൊഴിൽ ചെയ്യുക, ജോലി ചെയ്യുക, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യത്തിൽ വിശ്വസ്തനായിരിക്കുക. സ്തോത്രം. അതാ പറയാം, ബിക്കോസ് ഓഫ് യുവർ ലിറ്റിൽ ഫെയ്ത്ത്. യേശു ആഗ്രഹിച്ചത് മക്കളുടെ പ്രവൃത്തി ഫലം കാണണമെന്ന്. ഞാൻ ചോദിക്കട്ടെ, ശിഷ്യന്മാർ നിർഭാഗ്യവാന്മാരല്ലേ, ഭാഗ്യം കെട്ടവരല്ലേ? കാരണം അവരൊരു ഭൂതത്തെ പുറത്താക്കുന്നു, അവരൊരു ഒരു 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 രോഗിയെ സൗഖ്യമാക്കാൻ ചെല്ലുന്നു, അവർ കാര്യങ്ങൾ കർത്താവിന്റെ നാമത്തിൽ ചെയ്യുമ്പോൾ അവരവിടെ ഫെയിലാകുക. ദൈവനാമത്തിൽ അവർ ചെയ്തേ, അവരുടെ നാമത്തിൽ, പൗലോസിന്റെയും ഫിലിപ്പോസിന്റെയും യാക്കോബിന്റെ നാമത്തിലൊന്നുമല്ല, യേശുവിന്റെ നാമത്തിൽ പറയുക. പക്ഷെ ഫെയിലായില്ലേ? ഫെയിലായി. അപ്പൊ ഭാഗ്യം കെട്ടവരല്ലേ ഇവർ?
അതേ ഭാഗ്യം കെട്ടവരാ. എങ്ങനെ ഭാഗ്യം കെട്ടവരായി? എന്തുകൊണ്ട് ഭാഗ്യം കെട്ടവരായി? യേശു പറയുന്നു, അത് ആ സമയം എൻ്റെ നാമത്തിൽ ആവശ്യത്തിന് ചാർജില്ലായിരുന്നു എന്നല്ല പറയുന്നു. ആ സമയം യേശു പറയുന്നത് ബിക്കോസ് ഓഫ് യുവർ ലിറ്റിൽ ഫെയ്ത്ത് മൈ സൺ, ബിക്കോസ് ഓഫ് യുവർ ലിറ്റിൽ ഫെയ്ത്ത്. മലയാളത്തിൽ പറയുന്നു, മക്കളെ നിങ്ങളുടെ അല്പ വിശ്വാസം കൊണ്ടാ. വിശ്വാസം ഇല്ലെന്നല്ല യേശു അവിടെ പറഞ്ഞ്. വിശ്വസിക്കുന്നത് കൊണ്ടാണ് യേശുവിനോടുകൂടെ അവർ നിൽക്കുന്നത്. വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല, ബിക്കോസ് ഓഫ് യുവർ ലിറ്റിൽ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തിനും വളർച്ചയുണ്ട്, നമ്മുടെ വിശ്വാസത്തിനും വളർച്ചയുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാവുന്നു? ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടാത്തതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വചനം പറയുന്നു. നമ്മൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴേ മനസ്സിലാവും. ദൈവത്തിന് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നതിൽ കണ്ണുകടിയില്ല, മനുഷ്യർ കൊണ്ട്. പിശാചിന് നമ്മൾക്ക് അനുഗ്രഹിക്കപ്പെടുന്നതിൽ കണ്ണുകടിയുണ്ട്. സാത്താൻ പിടിച്ച ആൾക്കാർക്ക് വേണ്ടത്ര പ്രാർത്ഥനയും വേണ്ടത്ര വചനധ്യാനവും വേണ്ടത്ര വിശ്വാസവും വേണ്ടത്ര ദൈവിക ബന്ധവും ഇല്ലാത്തവർക്ക് നിങ്ങൾ ദൈവത്തിന് വേണ്ടി സമയം ചെലവിടുന്നതിൽ അസ്വസ്ഥതയുണ്ട്. ദൈവമാണ് സകല നന്മകളുടെയും ആധാരമെന്നും ഈ യൂണിവേഴ്സ് മുഴുവൻ ദൈവത്തിൻ്റെ വാക്കിൻ്റെ അച്ചുതണ്ടിന്മേലാണ് കറങ്ങുന്നതെന്നും ബോധമില്ലാത്തവർക്ക് നിങ്ങൾ ദൈവത്തിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അസ്വസ്ഥതയുണ്ട്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതിൽ അസ്വസ്ഥതയുണ്ട്. ദൈവത്തിൻ്റെ വാക്കും തൻ്റെ ശക്തിയും അതിൻ്റെ ഷാർപ്നെസ്സും വ്യക്തമായിട്ട് അറിയാത്തവർക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അസ്വസ്ഥതയുണ്ട്. ഹല്ലേലൂയ. അവർ പെട്ടെന്ന് എവിടുന്നോ പൊട്ടി എഴുന്നേറ്റ് വന്ന് പെട്ടെന്ന് വളർന്ന് ഇത്രയും വരെ എത്തി എന്ന് ചിന്തയുള്ളവർക്ക് ദൈവം വളർത്തുമെന്ന് പറഞ്ഞാൽ കേൾവിക്ക് അസ്വസ്ഥതയുണ്ട്. പക്ഷെ വേദപുസ്തകം പറയുന്നു, വിശ്വാസത്തിനകത്തും അളവുകളുണ്ട്. നീ വിശന്നിരിക്കാതിരിക്കണമെങ്കിൽ, നീ വിശന്നു പോകരുതെങ്കിൽ, നീ വിശന്നലഞ്ഞു നടക്കരുതെങ്കിൽ വേദപുസ്തകം അതിനെ അനുശാസിക്കുന്നു. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കുമെന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്കും. ഹേയ്, ആവശ്യമില്ലാത്തവരുടെ വാക്കിന് വില കൊടുക്കരുത്. അവരല്ല താങ്കളെ നിർത്തിയത്, അവരല്ല താങ്കളെ വളർത്തിയത്, അവരല്ല താങ്കളെ ഇതുവരെ കൊണ്ടെത്തിച്ചത്, അവരല്ല താങ്കൾക്ക് ജീവൻ തന്നത്, അവരല്ല താങ്കളെ നിലനിർത്തിയത്, അവരല്ല താങ്കളുടെ ദുഃഖകാലം മാറ്റിക്കളഞ്ഞത്, അവരല്ല താങ്കളുടെ ബന്ധനത്തെ പൊട്ടിച്ചത്, അവരല്ല താങ്കളെ വിശ്വാസത്തിൽ ഊട്ടി ഉറപ്പിച്ചത്. ഏയ്, നീ ഒറ്റയ്ക്കായിരുന്നപ്പോഴും നീ വിശ്വാസത്തിൽ വീര്യമുള്ളവനായി നിൽക്കാൻ പലവട്ടം ആരും ഇറങ്ങി വരാത്ത നിന്റെ കണ്ണുനീർ കൊണ്ട് നനച്ച നിന്റെ കട്ടിലിന്റെ അരികിൽ ഇറങ്ങി വന്നത് ദൈവമാണെങ്കിൽ ഇതുവരെ കൊണ്ടെത്തിച്ച ശേഷം എന്തിന് മറ്റുള്ളവന്റെ വാക്കിന് വില കൊടുക്കണം? ഹല്ലേലൂയ. എന്തിന് മറ്റുള്ളവന്റെ വാക്കിന് വില കൊടുക്കണം? എന്തിന് വിമർശിക്കുന്നവന്റെ വാക്കിന് വില കൊടുക്കണം? എന്തിന് ആക്ഷേപിക്കുന്നവന്റെ വാക്കിന് വില കൊടുക്കണം? എന്തിന് ചോദ്യം ചെയ്യുന്നവന്റെ വാക്കിന് വില കൊടുക്കണം? വേദപുസ്തകം പറയുന്നു, ബാലസിംഹത്തിന്റെ കൂടെ ഒരു കൂട്ടിനു വേണ്ടി ഇരകിട്ടാതെ വിശന്നിരിക്കുന്ന ഒരു വ്യക്തിത്വമായി നിന്നെ മാറ്റിക്കളയാൻ ശത്രു പല പദ്ധതികളും ഒരുക്കുമ്പോൾ ബൈബിൾ പറയുന്നു, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരുന്നാലും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുട്ടില്ലെന്ന. നീ മുട്ടുണ്ടാകണമെന്നാ പിശാച് ആഗ്രഹിക്കുന്നത്. നീ തളർന്നു പോകണമെന്നാ സാത്താൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, യു ഹാവ് ടു ബി ഗ്രോ, യു ഷുഡ് ബി ഗ്രോ ഇൻ ക്രൈസ്റ്റ് നെയിം. റബ ഖതബ. ഞാൻ നിർത്തുകയാണ്, സമയം ഒത്തിരി മുന്നോട്ട് പോയി, ഞാൻ നിർത്തുകയാണ്. സുഹൃത്തെ, കേൾക്കേണ്ടവന്റെ വാക്കേ കേൾക്കാവുള്ളൂ, അനുസരിക്കേണ്ടവനെ മാത്രമേ അനുസരിക്കാവുള്ളൂ, എടുക്കേണ്ട വാക്കേ എടുക്കാവുള്ളൂ. ദൈവമാണ് എൻ്റെ വളർച്ചയ്ക്ക് ആധാരമെന്ന് ബോധമുണ്ടെങ്കിൽ, ദൈവമാണ് എൻ്റെ അഭിഷേകത്തിൻ്റെ ഉടമസ്ഥനെന്ന് ബോധമുണ്ടെങ്കിൽ, ഹേ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം എൻ്റെ മേലും നിങ്ങളുടെ മേലിട്ടിരിക്കുന്നത്. ശക്തിയുണ്ട്, സ്നേഹമുണ്ട്, സുബോധമുണ്ട്. ദൈവം അനുവദിച്ചാൽ ഞാൻ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ, കർത്താവ് ഇടപെടുന്നെങ്കിൽ ഞാൻ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ എടുക്കാം. ഒത്തിരി കാര്യങ്ങൾ ഞാൻ മിസ് ചെയ്തു, ഒത്തിരി കാര്യങ്ങൾ നോട്ട് ചെയ്തു, ഒത്തിരി കാര്യങ്ങൾ ഞാൻ പരിഗണനയിൽ വെച്ചിരുന്നതാണ്. പക്ഷെ കർത്താവ് വേറെ ലെവലിൽ നിന്ന് കൊണ്ടുപോയി. ടുഡേ ഇറ്റ്സ് ഇനഫ്. നമുക്ക് ഇന്നത്തേക്ക് ഇത് മതി. ദൈവം നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിക്കട്ടെ. ഞങ്ങളുടെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്തേക്കുക, ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്തേക്കുക, എന്നിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക. എല്ലാ ദിവസവും രാവിലെ 6:00 വൈകിട്ട് 6:00 ഞങ്ങളുടെ ഈ ലൈവ് സർവീസിൽ പങ്കെടുക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, ദൈവം നിങ്ങളെ സഹായിക്കും, ദൈവം നിങ്ങളെ ശക്തീകരിക്കും. ഞാനൊരു വാക്ക് നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യനെ ഭയപ്പെടരുത്. രക്തത്താൽ ജയമെടുക്കും. മനുഷ്യനെ ഭയപ്പെടരുത്. അതൊരു കണി.
മാനുഷഭയം ഒരു കണി, മാനുഷഭയം ഒരു കണി സുഹൃത്തെ, മാനുഷഭയം ഒരു കണി. ദൈവസന്നിധിയിൽ, ദൈവസന്നിധിയിൽ തെറ്റ് ചെയ്യാത്തടത്തോളം കാലം എനിക്ക് ഭയപ്പെടാനൊന്നുമില്ല. ഞാൻ ഭയപ്പെടുന്നെങ്കിൽ ദൈവത്തെ മാത്രം. എന്നെ അഭിഷേകം ചെയ്തത് ദൈവമാണ്, പറഞ്ഞേ. എന്നെ അഭിഷേകം ചെയ്ത ദൈവമാണ്. എൻ്റെ എനിക്കൊരു വല്ലാത്ത കാലം വന്നപ്പോൾ എന്നെ ആശ്വസിപ്പിച്ചത് ദൈവമാണ്. ഞാൻ തകർന്നിരുന്നപ്പോൾ എനിക്ക് മുറിവ് കെട്ടിയത് ദൈവമാണ്. നീ പറയുന്ന ആരും ഇല്ലായിരുന്നു. എന്നോട് അന്നും ദൈവം പറഞ്ഞു, മോനെ നീ ഇന്ന് കരയുവാണോടാ, നിനക്ക് ഭാഗ്യം വരുന്നൊരു സമയമുണ്ട്. അന്ന് യേശു പറഞ്ഞു, നീ കരയുവാണോടാ, നിനക്ക് ഭാഗ്യം വരുന്നൊരു സമയമുണ്ട്. നീ എല്ലാ കാലവും കരയത്തില്ല, നീ എല്ലാ കാലവും തല തല്ലത്തില്ല, നീ എല്ലാ കാലവും മുടി വലിച്ചു പറിക്കത്തില്ല, നീ എല്ലാ കാലവും നിരാശപ്പെടത്തില്ല, എല്ലാ കാലവും നീ ദുഃഖം കൊണ്ട് നീ കീറിപ്പോകത്തില്ല. നിനക്കൊരു നല്ല കാലമുണ്ട്. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഇടപെടുകയാണ്. ഭയപ്പെടരുത്, ഭയപ്പെടാതെ മുൻപോട്ട് പോകാൻ ദൈവാത്മാവ് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഭാഗ്യമില്ലാത്തവളാന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഭാഗ്യമൊന്നുമില്ലെന്ന് പറയുന്നുണ്ടോ? കർത്താവ് നിൻ്റെ അവസ്ഥകളെ മാറ്റി. നീ വിശന്നിരിക്കത്തില്ല കുഞ്ഞെ, കാരണം ഒന്നിനും മുട്ടില്ല, ഒന്നിനും മുട്ടില്ല, ഒന്നിനും മുട്ടില്ല. നിന്നെ ആത്മീയമായി ദൈവം അഭിവൃദ്ധിപ്പെടുത്തും, നിന്നെ സാമ്പത്തികമായി ദൈവം മെച്ചപ്പെടുത്തും. നീ ആഗ്രഹിക്കുന്നൊരു ഭവനം നിനക്കുണ്ടാവും, നല്ല വിലയുള്ളൊരു ജോലി നിനക്ക് ദൈവം തരും, നിനക്കൊരു കുടുംബം സ്വർഗം പണി. ഹോ ഷീമാരാബാഗസിയാന്തരെ, നീ മരിച്ചു പോകത്തില്ല. ഏതോ മരണഭയത്തിൽ ഇരിക്കുന്നൊരു വ്യക്തി എന്നെ കേൾക്കുന്നുണ്ടല്ലോ, നീ മരിച്ചു പോകത്തില്ല, നീ മരിച്ചു പോകത്തില്ല. ഇങ്ങനെ എന്നോട് കർത്താവ് പറയുന്നത്, കുഞ്ഞുങ്ങളുടെ കാര്യം കാണാതെ ഞാൻ പോവോ? എൻ്റെ കുഞ്ഞുങ്ങളെ ഒരു കരയ്ക്ക് പറ്റിക്കാതെ ഞാൻ പോവും? ഇങ്ങനെ ഭയപ്പെടുന്ന ഒരു വ്യക്തി എന്നെ കേൾക്കുന്നുണ്ട്. റാസഖേമെഹസിയ സഹോദരി, നീ ഭാഗ്യവതിയ, നീ ഭാഗ്യവതിയ. അങ്ങനെ സംഭവിക്കത്തില്ല, കാരണം നീ ശരണപ്പെട്ടേക്കുന്ന ദൈവത്തിലാണ്, നീ ശരണപ്പെട്ടിരിക്കുന്ന ദൈവത്തിലാണ്. യേശുവേ റാസബഖലേ, യേശുവേ റീഗമധുരബദശ്യ. പിതാവേ, ഞാൻ എന്നെ കാണുന്ന ഓരോ ജനത്തിനായും പ്രാർത്ഥിക്കുന്നു. ഇവരെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുകയാൽ സ്തോത്രം. ഇന്നത്തെ വചനത്തിലൂടെ ഈ ജനത്തെ അവിടുന്ന് തൊട്ടിരിക്കുകയാൽ സ്തോത്രം. ഈ ജനത്തിൻ്റെ ജീവിതം യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ അനുഗ്രഹത്തെ തടയുന്ന ഇരുട്ടിൻ്റെ ശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഖണ്ഡിച്ചു മാറ്റുന്നു. വലിയൊരു ദൈവപ്രവൃത്തി ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടണമേയെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയൊരു ദൈവപ്രവൃത്തി ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടണമേയെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ശക്തി വെളിപ്പെടുന്ന വലിയ ദൈവകൃപയ്ക്കായി സ്തോത്രം. വലിയൊരു ദൈവപ്രവൃത്തി ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം. ഇന്ന് രോഗികളായി ഞങ്ങളെ ആരെങ്കിലും കാണുന്നെങ്കിൽ യശപ്പിച്ച യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അവർ സൗഖ്യമാകണമേ. ഇപ്പോൾ തന്നെ സൗഖ്യമാകണമേ, ഇപ്പോൾ തന്നെ സൗഖ്യമാകണമേ. മനസ്സ് തകർന്നവൻ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആശ്വസിപ്പിക്കപ്പെടട്ടെ. ഞാൻ ബ്ലസ് ചെയ്യുന്നു ഇൻ ജീസസ് നെയിം, ആമേൻ.